സൽഷ പലതവണ പറഞ്ഞു മടുത്തതായിരിക്കും ദക്ഷിണാഫ്രിക്ക പടിക്കൽ കലമുടക്കുന്ന കാഴ്ച. ഇന്നും അതുതന്നെയാണ് ഈഡൻ ഗാർഡൻസിൽ കാണുന്നതെന്ന് തോന്നിപ്പോകുന്നു. 162-6 എന്നതാണ്. ബാറ്റർമാർ നിരാശപ്പെടുത്തി, മുൻനിര ബാറ്റർമാർ നിരാശപ്പെടുത്തി. ഏക പ്രതീക്ഷ ഇനി ഡേവിഡ് മില്ലറിലാണ്. അനിൽ, ദക്ഷിണാഫ്രിക്കയും ദൗർഭാഗ്യവും ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ് ക്രിക്കറ്റിൽ എന്നാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. കളിയുടെ തുടക്കത്തിൽ അത്തരമൊരു സൂചനയാണ് നമ്മൾ ഈഡൻ ഗാർഡനിൽ കണ്ടതും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 താരങ്ങൾ സിംഗിൾ ഡിജിറ്റിൽ പുറത്താകുന്നു. പ്രത്യേകിച്ചും ക്വിൻ്റൺ ഡീകോക്കിനെ 3 റൺസിൽ നഷ്ടമായത് അവർക്ക് വലിയ തിരിച്ചടിയായി. അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകകപ്പിൽ 3 സെഞ്ചുറി നേടിയിട്ടുള്ള ബാറ്ററാണ്, റൺവേട്ടക്കാരിലെ 2-ാമനാണ്. പക്ഷേ ഇന്ന് നിർണായകമായ ഈ മത്സരത്തിൽ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ക്വിൻ്റൺ ഡീകോക്കിനെ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഈ ലോകകപ്പിൽ പാടെ നിരാശപ്പെടുത്തിയ പ്രകടനം ആയിരുന്നു ക്യാപ്റ്റൻ തെമ്പാബൗമയുടേത്. അദ്ദേഹം ഇന്ന് 0 പുറത്തായി. അങ്ങനെ 24 റൺസിനിടെ 4 വിക്കറ്റാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈഡൻ ഗാർഡനിൽ നഷ്ടമായത്. മിച്ചൽ സ്റ്റാർക്കും അതോടൊപ്പം തന്നെ ഹെയ്സൽ വുഡും മികച്ച ഫോമിൽ പന്തെറിയുകയും അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ പ്രഹരമാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു രക്ഷാപ്രവർത്തനം ദക്ഷിണാഫ്രിക്കൻ നിരയിൽ നിന്ന് ഉണ്ടായത്. ഡേവിഡ് മില്ലറുടെ ബാറ്റിംഗ് അവർക്ക് വലിയ കരുത്തായി. അതോടൊപ്പം തന്നെ ക്ലാസൻ ഈ കൂട്ടുകെട്ട് അവരെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിക്കും എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് നിർണായകമായ ഒരു ബ്രേക്ക് നൽകുന്നത്. ഒറ്റ ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്തുന്നു. അത് ക്ലാസിനെ ബൗൾഡ് ആക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി മില്ലറുടെ ബാറ്റിലാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷ. ഒരു 220-230 സ്കോറിലേക്കെങ്കിലും എത്തി, പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് എത്തുക എന്നതായിരിക്കും ഇനി ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. കൊൽക്കത്തയിലെ പിച്ചിൽ 230 ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ടോസ് നേടിയ ടീം അതുകൊണ്ട് തന്നെയാണ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തുക, അതിനുശേഷം മികച്ച ബൗളിങ്ങിലൂടെ ഓസ്ട്രേലിയക്കെതിരെ ഒരു വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നതായിരിക്കും ഇനി ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. പക്ഷേ ഓസ്ട്രേലിയ നമുക്കറിയാം 5 ചാമ്പ്യന്മാരാണ്. അവർ ഏറ്റവും മികച്ച ബാറ്റിംഗ് ബാറ്റർമാരുള്ള ഒരു ടീമാണ്. അവർക്കെതിരെ ഒരു ഭേദപ്പെട്ട സ്കോറിൽ എത്തിയാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ പ്രതീക്ഷ വയ്ക്കാൻ കഴിയൂ. അനിൽ തുടരുക. സനിൽ, അൻഫാസ് എന്ന പ്രേക്ഷകൻ പറയുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ വരണം, ഓസ്ട്രേലിയ എതിരാളികളായി വരികയാണെങ്കിൽ ഇന്ത്യക്ക് കപ്പെടുക്കാൻ അത് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നു. അശ്വിനി എന്ന പ്രേക്ഷക പറയുന്നത് ഓസ്ട്രേലിയ തകർക്കുകയാണല്ലോ എന്നാണ് പറയുന്നത്. എന്തായാലും ഓസ്ട്രേലിയ ആരായാലും ഇന്ത്യ കപ്പടിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.